മുല്ലപ്പെരിയാർ മരമുറി ഉത്തരവിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നു. മരമുറി മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഉത്തരവ് അടിയന്തരമായി റദ്ദ് ചെയ്ത് വനമന്ത്രി അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മരം മുറിക്കാൻ അനുമതി വേണമെന്ന തമിഴ്നാടിന്റെ അപേക്ഷയിൽ നടപടി വേഗത്തിലാക്കാനാണ് നിർദ്ദേശിച്ചതെന്നാണ് സർക്കാരിന്റെ പുതിയ വിശദീകരണം. സംയുക്ത പരിശോധന നടത്തിയില്ലെന്ന പ്രസ്താവന വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ തിരുത്തി. മരമുറി വിവാദം ആളിക്കത്തുമ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. ഇന്നും മുല്ലപ്പെരിയാർ വിഷയം ചൂടേറിയ ചർച്ചയായിട്ടും മുഖ്യമന്ത്രി മിണ്ടിയില്ല. സംയുക്ത പരിശോധന സംബന്ധിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഉപക്ഷേപത്തിന് ജലവിഭവ വകുപ്പിനു വേണ്ടി മറുപടി പറഞ്ഞത് വൈദ്യുതി മന്ത്രി. സംയുക്ത പരിശോധന നടന്നുവെന്ന് മന്ത്രി സമ്മതിക്കുന്നു. എന്നാൽ മരം മുറിക്കാൻ അനുമതി നൽകിയത് എന്തിനെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. വനം വകുപ്പിൽ നിന്നും ഈ മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുവാദം വേഗത്തിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ എല്ലാ അവകാശവാദങ്ങളും ആവിയാകുമെന്ന പ്രതിപക്ഷ നേതാവ്. സുപ്രീംകോടതിയിൽ സംസ്ഥാനത്തിന്റെ കേസ് തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയും പ്രതിപക്ഷം പങ്കുവച്ചു. മുഖ്യമന്ത്രിയെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു പ്രതിപക്ഷ വിമർശനം. ഇനി ബേബി ഡാമും മർത്തൻ ബണ്ടും ശക്തിപ്പെടുത്തി അവിടെ തമിഴ്നാട് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്താൽ 152 അടിയാക്കി ജലനിരപ്പ് സുപ്രീംകോടതി ഉയർത്തി കൊടുക്കും. പിന്നെ എവിടെയാണ് സാർ കേരളത്തിന്റെ കേസ്? എവിടെയാണ് സാർ പുതിയ ഡാം നമ്മൾ പണിയാൻ പോകുന്നത്? പുതിയ ഡാം പണിയണം, നമുക്ക് സുരക്ഷ വേണം എന്നുള്ള കേരളത്തിന്റെ കേസ് മുഴുവൻ ആവിയായി പോകുന്ന നടപടിയാണ് ഇതിലൂടെ ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. മുല്ലപ്പെരിയാറിൽ സംയുക്ത പരിശോധന നടത്തിയിട്ടില്ലെന്ന പ്രസ്താവന തിരുത്താൻ വനമന്ത്രി കത്ത് നൽകിയെന്ന് സ്പീക്കർ അറിയിച്ചു. പ്രസ്താവന സഭയിൽ തിരുത്തുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞ മന്ത്രിയുടെ മറുപടി അവകാശ ലംഘനമാണെന്ന് പ്രതിപക്ഷവും കുറ്റപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.